ഹലോ ആ ഫവാസ് ആണ് ആടിന്റെ അച്ഛയോ അത് ഞാൻ രണ്ട് മൂന്ന് ഫാം വാങ്ങിച്ചു നാട്ടിൽ വന്ന് അമേരിക്കയിലെ ലൈഫ് എനിക്ക് അറിയാലോ ഒരുപാട് റഷാണ് അപ്പൊ ഒന്ന് മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ആടുകളെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നല്ല ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാന് പിന്നെ എന്തുണ്ട് അവിടെ മഴയുണ്ടോ അമേരിക്കയിൽ ഇല്ല ഇവിടെ നല്ല മഴയാണ് ശരി ഞാൻ കുറച്ച് പണിയിലാണുള്ളത് ഞാൻ നിനക്ക് അങ്ങോട്ട് തിരിച്ചു വിളിക്കും കേട്ടോ ഓക്കെ എൻ്റെ അനിയന്മാരുണ്ട് ഇവിടെ എൻ്റെ വിളിച്ച അനിയന്മാരുണ്ട് ഇവിടെ ആടിൻ്റെ ഒച്ചയാണ് അപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം ഓക്കെ പണിയെടുത്തില്ല സാറല്ല അതെല്ലാം ഞങ്ങൾ അമേരിക്കയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ആ ഒരു ട്രിക്കും കാര്യങ്ങളും വെച്ച് ഞാൻ കൊണ്ടുവന്നിട്ട് പണിയെടുപ്പിക്കോ അതിന് വേറെ വയ്യലുണ്ട് ഓനുള്ള സ്ഥലം അഡ്രസ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഓനവിടെ തൽക്കടി ഗല്ലിയിലുണ്ടാവും തൽക്കടി ഗല്ലിയിലല്ലേ ഓക്കെ ഞാൻ പോയിട്ട് പൊക്കിക്കൊണ്ടുവരാം നിങ്ങൾ ഇവിടെ നോക്കിയോ ഫാമിലി പണിക്കാർ വരുന്ന പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് ഡീലാക്കും ഓക്കെ ഞാൻ പോയിട്ട് വരുന്നേ പേന കിട്ടുന്നാരാ ഒരു ചെറിയ ഈര് കിട്ടി അവിടെ കൊട്ടപ്പേന കിട്ടുന്ന കൊട്ടപ്പേന ഈരാ ആ കാട്ട് സൈത്താനും ഇന്ന് സാധനം കൊണ്ടുവരാൻ തോന്നി ഇപ്പൊ ഇന്നലത്തെ കിക്ക് പിരിഞ്ഞ പിന്നെ അത് കുടിച്ചിട്ട് പോണുണ്ട് ഒറിജിനൽ രണ്ട് ഗ്ലാസാ കൊടുത്തിന് നാലാളില്ലേ അത് രണ്ടു റുപ്യ ഞാൻ ലാഭാക്കി നീ രണ്ടു റുപ്യ ലാഭാക്കി നീ ബിൽഡിംഗ് കെട്ടാനാ നീ എന്ത് വെള്ളല്ലോ ഇത് മറ്റത് വാറ്റ് ഇതെന്തിങ്ങനെ കളിന് ആകെ കുറച്ച് സാധനങ്ങൾ കഷ്ടപ്പെട്ട് കൊടുത്തേ നിന്റെ കൊതി കൊണ്ട് നിനക്ക് വേറെ അമ്പലാലോ പിരാന്ത നീ ഒന്ന് അടങ്ങ് നമുക്കില്ല നീ കുടിക്കി നാലോ സൈ കുടിക്കും നീ എന്ത് സാധനം ഇത് കൊടുന്നില്ല അങ്ങൊരു കരച്ചലും എന്തെങ്കിലും തേങ്ങാൻ പറ്റുന്നില്ല ഓനക്ക് മാത്രം ഇത് പിരാൻ താന്നെന്തോ സാധനം കൊടുന്നില്ല ഇത് ഞാൻ കൊടുന്നല്ല ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഒറിജിനൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഞാൻ കൊടുക്കും അന്നിട്ട് അണുക്കം താന്നില്ലല്ലോ കുടിച്ചിട്ട് നിന്റെ കറില് പോയിട്ടുണ്ടാവൂന്ന് കറില് പോയിട്ടില്ല കറില് പോയിട്ടില്ല ഇന്നലെ രാത്രി കൂടെ എന്നോട് വിളിച്ചിട്ട് സംസാരിച്ചു എന്റെ കറില് മറ്റേ ആ കറിലല്ല ചങ്ങായി നിന്റെ ഉള്ളിലത്തെ കറിലില്ല അത് പോയിട്ടുണ്ടാവൂന്ന് നേരെ കുടിച്ചിട്ട് ഇനി പിന്നെ കറില് പോയിട്ടേ ഇനി പിന്നെ ജാഗ്രത ആക്കി പോണില്ല ഞാൻ എന്താ അറിയോ സൂപ്പർ സാധനം ഹോളി കുടിക്ക് ഇത് സാധന കൊണ്ടുണ്ട് ഇപ്പൊ ഇപ്പൊ നല്ല മജ കിട്ടുന്നുണ്ട് നല്ല മജ നല്ല മജ നമ്മളെ പണ്ടത്തെ പണ്ടത്തെ കഥയെല്ലാം വരുന്നു ഇങ്ങനെ ഉള്ളേക്ക് ഉള്ളേക്ക് വരുന്നു കാണുന്നു ലവ് സ്റ്റോറി പറയുന്ന കേക്കട്ടെ എന്റെ ലവ് സ്റ്റോറിയാ എന്റെ ലവ് സ്റ്റോറി അല്ലെങ്കിലും അത് വലിയ സ്റ്റോറി ഞാനത് ചെറുതാക്കിട്ട് പറയാം അല്ല അത് എന്റെ സ്റ്റോറി ഇല്ലെങ്കിലില്ല ഞാൻ ആദ്യമായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചത് ലവ് ആക്കിയത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്റെ ലവ് സ്റ്റോറി പ്രേമിക്കാനാണ് അപ്പം നല്ല ഇപ്പൊ നിങ്ങളൊക്കെ കൂടി ഇങ്ങനെയായിട്ട് പോയത് പക്ഷെ ഞാൻ കഥ പറയുന്നു കഥ പറയുന്നു ലവ് സ്റ്റോറി ഇല്ലെങ്കിൽ
പറയാനൊരു മൂഡ് ഇട്ട് കൊറേ ഓവർ തീർക്കണ്ട തീർക്കണ്ട നിന്റെ ലവ് എടുക്കത്ത് പെണ്ണ് നിന്നെ തേച്ച ഞാൻ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു പെണ്ണിനോട് സ്നേഹം തോന്നുന്നത് സ്നേഹം ഒടുക്കത്തെ സ്നേഹം ഭയങ്കര പക്ഷെ ഞാൻ എട്ടാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടാകുമ്പോ അവിടെ വേറൊരു പെൺകുട്ടി ക്ലാസ്സിലേക്ക് വന്നു പുതിയൊരു പെൺകുട്ടി എട്ടാം ക്ലാസ്സിലേക്ക് പുതിയതായി ചേർന്ന് അതിനോടായിരുന്നു സ്നേഹം ആദ്യത്തേനെ ഉപേക്ഷിച്ച് രണ്ടാമത്തെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അതിനെ പിന്നെ ഞാൻ സ്നേഹിച്ചത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വേറൊരു പെൺകുട്ടിനെ സ്നേഹിച്ചു അത് ഭയങ്കര സ്നേഹമായിരുന്നു ഒന്നര ഒരു വർഷം ഞാൻ സ്നേഹിച്ചു അതിനെ പിന്നെ പത്താം ക്ലാസ്സിലേക്ക് എത്തിയിട്ട് പത്താം ക്ലാസ് എന്റെ ഈ ലവ് ഇല്ലേ പോയിട്ട് ഇവിടെ എല്ലാം എത്തുന്നുണ്ട് നമുക്ക് ഏതായാലും പണി ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് അറിയാലോ അപ്പൊ പൈസ ആക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഈ വാൻ്റെ പിരാന്ത് കേട്ടിരുന്ന ഞമ്മ ഇന്ന് ഇന്നത്തെ ദിവസം വെറുതെ പോകും ടീച്ചറല്ലോ ബാക്കി ഒരു സ്റ്റോറി ഉണ്ട് അതും കൂടി പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഞാൻ പത്താം ക്ലാസ്സിൽ വേണ്ട ടീച്ചറല്ലോ സ്റ്റോറി വേണ്ട 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 ഇത് ലവ് സ്റ്റോറി വേണ്ട പണിന്റെ പണിന്റെ ഇന്നൊക്കെ ഇപ്പൊ സാധനം തീരും നാളൊക്കെ സാധനം എടുത്തു കേട്ടോ അതിനുള്ള പൈസ കണ്ടെത്തണം അതിനുള്ള പൈസ കണ്ടെത്തണം ഇപ്പൊ എന്ന് പറഞ്ഞ എനിക്ക് എന്തറിയോ ബംഗാളികളെല്ലാം നാട്ടിലേക്ക് പോയതറിയാലേ എന്നാരും കൂലിപ്പണിക്കാരുള്ള കൂലിപ്പണിക്ക് ബംഗാളികളൊന്നും ഇല്ല ഇനിയിപ്പോ നമ്മളെ തേടിയിട്ട് വരും എല്ലാവരും ഇത്രയും എന്ത് മലയാളികൾ എന്ന് പറയുമ്പോ എന്ത് പറഞ്ഞിട്ട് ബംഗാളി ചെറിയ പൈസ കിട്ടുന്നല്ല ഇനി ചെറിയ പൈസക്ക് പണിക്കാരൻ കോത്തിട്ടുണ്ടെങ്കിൽ പോണ്ടേ വേണ്ട ആര് പണിക്ക് വേണ്ട നമുക്ക് 2000 രൂപ കിട്ടാണ് നമ്മ പണിക്ക് പോവാലോന്ന് ചെല്ല അതല്ല രസാലു നാളെ ഒരു പണി പറഞ്ഞിട്ടുണ്ട് നിങ്ങക്ക് വരാൻ പറ്റോ അല്ല ഞങ്ങളെ ഉപ്പാക്ക് വിളിച്ച പണിക്ക് വിളിച്ചെങ്കില്ല നീ ഞങ്ങളൊക്കെ നിങ്ങളല്ല പണിയില്ല പണിയില്ല പണി വേണോ അത് കള്ളുടിച്ചിട്ട് പറയുന്ന പണി എടുത്തെങ്കിൽ ബെസർക്കു ബെസർക്കു അങ്ങനത്തെ നമുക്ക് വേണ്ട ബെസർപ്പിന്റെ അസുഖം പണ്ടേ ഉള്ളത് കോട്ടും സൂട്ടലോട്ട് ആരിപ്പത് നമ്മളെ ആരാണ് കൂലിപ്പണിക്കാരൻ ഷാലു സോറി 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 ഞാൻ അമേരിക്കയിലായിരുന്നു എനിക്കൊന്നും അറിയില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത് അതല്ല ഈ അമേരിക്കക്കാരന് ഞങ്ങൾ ഈ തലക്കടി കല്ലിലെന്താ വിശേഷം അല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിലൊക്കെ വന്നത് കുറച്ച് സ്ഥലവും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അതിന് ഞങ്ങൾ എന്താക്കാം നിങ്ങൾ പൈസ കയറാമ്പോ സ്ഥലം അതിന് ഞങ്ങൾ കുറച്ച് പണി ഉണ്ടായിരുന്നു അവിടെ അപ്പൊ ആളെ കിട്ടുന്നില്ല അപ്പൊ നീ നല്ല പണി എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് പണിക്കത് ഞങ്ങളെ കുറച്ച് ബമ്പ് വടക്ക് അപ്പൊ എന്നാ അമേരിക്കയിലാകുമ്പോ കുറച്ച് കിട്ടിയെങ്കിൽ അതിനാ അത്ര അതല്ല പണിക്ക് പറഞ്ഞ ഞങ്ങ ഇപ്പൊ അങ്ങനത്തെ കൂലി പണി ഇതെല്ലാം നിർത്തിയിട്ടില്ല കാരണം ബാങ്കിലെല്ലാം പണി നോക്കിട്ടുള്ള ഉണ്ട് അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് അല്ല ഞങ്ങക്ക് അഡ്വാൻസ് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു 500 രൂപ ഞങ്ങൾക്ക് അഡ്വാൻസ് തന്നെങ്കിൽ ഞങ്ങൾ പണിക്ക് വരും 500 രൂപ അപ്പൊ നിങ്ങ എപ്പോ വരുന്ന പണിക്ക് എപ്പോ വരുന്നേ പണിക്ക് നാളെ ഞങ്ങക്ക് വരാൻ കയറാം നാളെ ശനിയാഴ്ച മറ്റൊന്ന് പിന്നെ ഞായറാഴ്ച ആകുമ്പോക്ക് ഞമ്മക്ക് ലീവ് അല്ല ഇല്ല ഇതൊന്നും അറിയില്ല അമേരിക്കയിലെ ജനിച്ച കുട്ടിയാണ് അല്ല അമേരിക്ക ഞങ്ങക്ക് കുറച്ച് മുണ്ടാൻ അറിയാം പിന്നെ ഒരു കാര്യം അപ്പൊ തിങ്കളാഴ്ച വന്നു പണിക്ക് ഇല്ല തിങ്കളാഴ്ച ഞങ്ങക്ക് വരാൻ കാല കാരണം അല്ലെ ഞായറാഴ്ച ഞങ്ങൾ ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് വന്നാണ് അത് നമ്മൾ രാവിലെ വരുമ്പോ അവിടെ ബാർബർ ഷോപ്പിൽ ഒരു മുടിയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടാണ് ബുധനാഴ്ച വരുന്ന പ്രശ്നമില്ലല്ലോ ബുധനാഴ്ച ലൊക്കേഷൻ അറിയോ അഡ്രസ് അറിയോ
കുമ്പളങ്ങി നൈറ്റ്സ് ഞാൻ 200 കോടി രൂപ കൊടുത്തിട്ട് വാങ്ങിയ കാര്യം അമേരിക്കക്കാരന് ചെല്ലിന്റെ ഗുണമില്ല, ഓന്റെ തള്ളില്ല തള്ളു. നാളെക്കുള്ള പൈസ ഇല്ല. ഇതെല്ലാം കുപ്പിയിലോട്ട് ഞാൻ അപ്ലൈ പറഞ്ഞിട്ടേക്കാ ഓർത്ത് ഒപ്പിക്കോന്ന് പൈസ കൊടുത്തിട്ട്. സാറല്ല പൈസന്റെ ഒന്നും പ്രശ്നമാക്കണ്ട, പിന്നെ നീ ഒന്ന് പോയി നോക്കിട്ട് വാ, ഇന്ന് വരും പറഞ്ഞത്. അത് അവർ വരുന്നുണ്ടല്ലോ, വരുന്നുണ്ടല്ലോ, വരുന്നുണ്ടോ? ഞങ്ങൾ ഈ പണിക്ക് കിട്ടുന്ന തന്നെ നിങ്ങളെ ഭാഗ്യം. മലയാളികൾ അങ്ങനെ കിട്ടലില്ല. സാധനം ഇപ്പൊ വീട് ഇല്ലേ? ഇല്ലില്ല. അപ്പൊ പിന്നെ എന്ത് പണി? ഞങ്ങൾ നീ പോയിട്ടില്ലേ ഒരു സാധനം ഒപ്പിച്ചിന് കൊണ്ടുവന്നു എവിടുന്നെങ്കിലായി? ഓക്കെ, അതല്ല ഈ സാധനം ഇല്ലാന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞിരാൻ അതിന്റെ ഒരു മജ പോയി. നാളെ തന്നെ പണിയെടുത്ത. അല്ല വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ ഇന്ന് വന്നതല്ല, ഇന്ന് പണിയെടുത്തിട്ട് പോവാ. ഓക്കെ, കൊറേ ദിവസം പണിയുണ്ട് ഇവിടെ. ഇത് പിന്നെ ഇത് ഞങ്ങൾക്ക് മെയിൻ, ഞങ്ങൾക്ക് പണി ഞങ്ങളെ നല്ല നേരമുണ്ടോ? മലയാളികൾ പണിയാകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നല്ല വൃത്തി വെടിപ്പുണ്ടാവും. അല്ല നിങ്ങൾ ഫുള്ള് പണിയല്ല, ഈ പറമ്പിൽ ഏകദേശം പകുതിയോളം ടൈൽസ് ഇന്റർലോക്ക് ഒക്കെ ഇടുന്നുണ്ട്. അതിന് സൈഡ് മാത്രം ചെത്താനും കളിക്കാനും ഉള്ളത്. അത് കളക്കുന്നല്ല, ഇന്ന് നമ്മ തീർക്കാം. ടൈൽസിന്റെ എല്ലാം വേറെ ദിവസമാക്കാം. പിന്നെ ഇത് ചായന്റെ ഒരു ചായല്ല ഇപ്പൊ കിട്ടി തന്നെ തുടങ്ങാം. ചായല്ലേ നിങ്ങൾ ജ്യൂസ് വേണമെങ്കിൽ ഒറ്റ സാധനം ഒപ്പിക്കാം, എല്ലാം ഒപ്പിക്കാട്, എല്ലാ സാധനം എല്ലാം ഉണ്ട്. രാവിലെ തന്നെ ഈ പണിക്കും വന്നിട്ട് പിരാ അയാളെ സാധനം കൊടുത്തു ഞങ്ങൾ തരണം. എനിക്കൊരു മൂടേ പോയി, എന്റെ മൂടും പോയി. പറഞ്ഞ പണി ഫുള്ള് കമ്പ്ലേ, ഇതെല്ലാം ക്ലീനിങ് അല്ല, എല്ലാം ഞങ്ങൾ തീർക്കും. മുതലാളി ഇത് മലയാളികളെ പണി അറിയാഞ്ഞിട്ട്, ഈ അമേരിക്ക പോലെ ഒന്നല്ല, ബംഗാളികളെ പണിയും പോലെ അല്ല, നല്ല വൃത്തിയും വെടുപ്പുണ്ടാവും. നിങ്ങൾ പോയി, പിന്നെ ഇവിടെ നിങ്ങൾ നിക്കണ്ട, ഞങ്ങൾ പണി തീർത്തിട്ടുണ്ട്. ചായക്കുള്ള ഏർപ്പാടാക്കിക്കോ. നോക്കി നിക്കല്ല, നിങ്ങൾ പണിയെടുക്കുക. അല്ല അല്ല, ഉദ്ഘാടനം നിങ്ങൾക്ക്, എന്ത് ഞങ്ങൾ ചെയ്തോളാം. ഈ പിരാന്ത മര കൊടുന്നെങ്കിൽ ഞമ്മക്ക് പണിയെടുക്കും. അനക്ക് ബസ് ഏർപ്പാളി, അനക്ക് ബസ് ഏർപ്പാളി, അനക്ക് പണിയെടുക്കാൻ കഴിയും. നീ കൊത്ത്, നീ കൊത്ത്, നീ കൊത്ത്. അപ്പൊ നീ കൊത്ത്, അനക്ക് ബസ് ഏർപ്പാളിയല്ലോ. നല്ല പറഞ്ഞ പോലെ നേരും മേസ്രി, എനിക്കും മേസർ പോളുന്നുണ്ട്. എത്ര കാലമായി മാത്രം ഇപ്പൊ എന്താവാത്ത ഉള്ളത്? നിങ്ങൾക്കെല്ലാം മുമ്പല്ലോ ഈ ബസ് പണിയെടുക്കാണ്ട്. അല്ല അല്ല, പണി ഞങ്ങൾ തുടങ്ങി. അപ്പൊ എന്താ വെച്ചെങ്കിൽ ഇത് നമ്മളീ നാട്ടിൽ അതൊന്നും നടക്കല. നിങ്ങ പോയിക്ക, ഞങ്ങൾ പണി തീർക്കൂ. അല്ലാതെ ഈ കിരികിരി എന്ത്? മലയാളികൾക്ക് ഇഷ്ടപ്പെടാൻ അറിയുന്നില്ല. വിളിച്ചോണ്ട് വരണ്ടോ? ഓനയുടെ കൊടന്ന് രണ്ട് ഒന്ന് കാണത്തില്ല മയ്യത്ത്. നിങ്ങ കൊറച്ച് കൊറച്ച് എടുക്ക്, വന്നിട്ടായി. എന്താ ഇത്? ഞാൻ അപ്പളേ പറഞ്ഞു ഇതെന്ത് കൊണ്ടുവരുന്നത് ഇങ്ങനെ? സോറി, കുത്തുന്ന കൊണ്ടുവരുന്നു എടുക്കുന്നുണ്ട്. ഹലോ, ആ ഓക്കെ സാറാ, ഞാൻ ഇപ്പൊ വരാം, ഞാൻ ഇപ്പൊ വരാം, ആ ഞാൻ ഇപ്പൊ വരാം. എന്റെ മോന്റെ അവിടെ സ്കൂളിൽ എന്തോ പ്രശ്നമായിരുന്നു, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ നിങ്ങൾ ഇത്ര പണി എടുത്തിട്ട് നോക്കാം. അപ്പൊ ഇത്ര മാത്രമല്ല, സെറ്റ് പോയിട്ടോ കൈക്കോട്ട് തോടി ഞങ്ങൾ. നീ എടുത്തോ? അല്ല, നീ നടുമ്പോണ്ടോ? മതിയോ?
പെട്ടെന്ന് സ്കൂളിന്ന് വിളിച്ചിട്ട് പറഞ്ഞു മോന്റെ ഒരു പ്രശ്നം അത് പറഞ്ഞിട്ട് കൊണമില്ല എന്താറിയറാ നമ്മള് ആദ്യ ഇല്ല ആദ്യ അടുത്തിരിക്കുന്ന ചക്കന് എണിച്ചിരമ്പൊക്കെ പെണ്ണിന്റെ കൊണ്ടി വെച്ചിട്ട് കൊടുത്ത് മറ്റു ചക്കനെ കുണ്ടി പൊട്ടിട്ട് ചോര അതെന്നെ കുറിച്ചാ ഞങ്ങൾ ആദ്യം അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ വേണ്ടി തമാശയുടെ തിരിച്ചു അതിന് എന്നോട് മാസ്റ്റ് വിളിച്ചിരിക്കുന്ന ഹെഡ് മാസ്റ്റർ വിളിച്ചിരിക്കുന്ന ഓന് നിങ്ങൾ എന്ത് കുർത്തക്കട പഠിപ്പിക്കുന്നത് കുർത്തക്കട പഠിപ്പിക്കലില്ല ഓന് പാരമ്പര്യ ചോര തളപ്പ് അതിന് പേരും ഓരോടൊക്കെ നീ എന്തിന് മോന നീ കുണ്ടിക്ക് ഇത് വെച്ച് പെണ്ണ് വെച്ചത് അപ്പൊ പെണ്ണിന് മൂർച്ച ഉണ്ടാ നോക്കിയല്ല അത് അകത്ത് അല്ല അതിനെ ഞാൻ പെർക്ക ഞാൻ പിന്നീട് പണി ഞമ്മര് പൈസ അല്ല ഏതായാലും ഇല്ല കഴിഞ്ഞ നിങ്ങൾക്ക് കഴിഞ്ഞ അല്ല മുതലാളിക്കുന്നത് ഇത് ആദ്യം തന്നെ ഓനക്ക് ജീവിമോ ഏതെങ്കില ആദിക്ക് ഭയങ്കര അങ്ങനെയല്ല പറഞ്ഞിട്ട് ഭയങ്കര ഒരു ബേജാറായിട്ടുണ്ടാവും അപ്പൊ ഞങ്ങൊന്ന് പോയിട്ട് ആദിക്ക് സ്ഥലം കൊടുത്തിട്ട് നാളെ വരെ വെറുതെ എന്റെ അനിയൻ പറഞ്ഞ ഈ മലയാളികളാട്ടിയും ബംഗാളികൾ തന്നെ ആവും അപ്പൊ ഞങ്ങള് ബംഗാളികൾ നിങ്ങൾക്കല്ല പണിക്ക് ബംഗാളന്നെ വലുത് ഞങ്ങൾ മലയാളികളെ കിട്ടി ഇത്ര വലുത് നിങ്ങൾ ഇങ്ങനത്തെ പറയണ്ടോ.